കണ്ണൂർ അഴീക്കോട് റൂട്ടിൽ പൂതപ്പാറയിലെ എസ് എ ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ്. ഇത് ജാബിർക്ക, ഇവിടുത്തെ പ്രൊപ്രൈറ്ററാണ്. മൂപ്പറുടെ മിൽക്ക് ഷേക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഇവിടുത്തെ ഷേക്കിൻ്റെ അത്രയും തിക് കൺസിസ്റ്റൻസിയും തണുപ്പുള്ളൊരു ഷേക്ക് ഞാൻ വേറെ എവിടെ നിന്ന് കുടിച്ചിട്ടില്ല. ഇത് പുതിയ റേറ്റാണ് ജാബിർക്ക പറഞ്ഞത്. മുന്തിരി ഷേക്ക്, കുറച്ച് പഞ്ചസാരയും കറുത്ത മുന്തിരിയും ഉണക്കമുന്തിരിയും ആ ജ്യൂസ് ചാറിലോട്ട് ഇട്ടിട്ട് ഷേക്കിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കട്ടിയുടെ മിൽമാപ്പാലിനെ ഒരു വടി ഉപയോഗിച്ച് മൂന്നാല് അടിയാക്കി കൊടുത്തിട്ട് പാലിൻ്റെ പാക്കറ്റ് അങ്ങോട്ട് കീറിയിട്ട് നേരത്തെ മുന്തിരിയും ഉണക്കമുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ള സുജാത മിക്സി ജാറിൽ ആ പാലങ്ങോട്ട് ഇട്ടിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യും. ഈ ജാറ് പൂട്ടിയിട്ടുള്ള ഷേക്ക് അടിക്കുന്നവരോട് ഇല്ല കേട്ടോ, ഇവിടെ മൂപ്പർക്ക് ഇതിങ്ങനെ കണ്ടുകൊണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നോക്കിയിട്ടാണ് ജാബിർക്ക ഈ കട്ട പാലിട്ടിട്ട് ഷേക്കിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പം മൂപ്പർ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലോട്ട് ഏകദേശം എത്തിക്കഴിഞ്ഞു. ഇനി ഈ മുന്തിരി ഷേക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇതാ കണ്ട, കൊറോണക്കൊക്കെ മുൻപായിരുന്നെങ്കിൽ ആ ഷേക്ക് ഗ്ലാസ്സിലാണ് ഇങ്ങനെ ഒഴിച്ചു തരാറ്. അത് ശരിക്കും മിസ് ചെയ്യുന്നു. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് കൈപ്പറ്റിയ ശേഷം കുടിക്കുന്ന ചടങ്ങാണല്ലോ, എന്നാൽ പിന്നെ അതിലോട്ട് കിടക്കാം അല്ലേ. കറുത്ത മുന്തിരിയുടെ ചെറുതായിട്ടുള്ള ഒരു പുളിപ്പിൻ്റെ ഒപ്പം ഉണക്കമുന്തിരിയുടെയും പാലിൻ്റെയും ഫ്ലേവർ വന്നപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാലാവസ്ഥയൊക്കെ നല്ല ചൂടല്ലേ, പോരാത്തേനെ നട്ടുച്ചയും. അപ്പോൾ ഒരു ഷേക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എവിടെയാവാനാ? അതുകൊണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കടി ഷേക്ക് കൂടി അടിക്കാമെന്ന് വിചാരിച്ചു. കടി ഷേക്കിന് ആദ്യമായിട്ട് കേൾക്കുന്നവർ നെട്ടണ്ട, കാഷ്യൂ ബദാം പിസ്ത ഇത് മൂന്നുമാണ് ഇതിലെ ഹീറോസ്. ഈ മൂന്ന് നട്ട്സും കടി ഷേക്ക് കുടിക്കുന്നതിനൊപ്പം ഹാഫ് ഗ്രൈൻഡായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടും. അങ്ങനെയാണ് ഇതിന് കടി ഷേക്കിന് പേര് വന്നത്. ഇവിടുത്തെ കടി ഷേക്ക് എനിക്ക് കുറച്ചുകൂടി സ്പെഷ്യലായിട്ട് തോന്നി. കാരണം റോസ്റ്റഡ് കാഷ്യൂ മിൽക്കും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത ശേഷം അതിലോട്ടാണ് കടിക്കാൻ വേണ്ടിയിട്ട് ബദാമും പിസ്തയും നോർമൽ കാഷ്യൂ ഇട്ടിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. 80 രൂപയാണ് ഈ ഒരു കടി ഷേക്കിന്. നേരത്തെ കഴിച്ച മുന്തിരി ഷേക്കിന് 60 രൂപ. ഇത്രയും തിക്കായിട്ടുള്ളൊരു ഷേക്ക് അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്ചറുള്ള ഷേക്ക് വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെയൊന്ന് കമൻറ്റ് ചെയ്യണേ. ഫസ്റ്റ് ഇപ്പം എടുത്ത് നോക്കി, ഇതിന് മുൻപും ഞാൻ ഒരുപാട് തവണ കടി ഷേക്ക് കുടിച്ചിട്ടുണ്ട്. പക്ഷേ അതും ഇതും എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്ലേവറായിരുന്നു. ഇതിൽ ത്രൂ ഔട്ട് റോസ്റ്റഡ് കാഷ്യൂൻ്റെ ഒരു ഫ്ലേവറായിരുന്നു. അതിൻ്റെ കൂടെ ബദാമും പിസ്തയും അണ്ടിപ്പരിപ്പും കൂടി കടിക്കാൻ കിട്ടിയപ്പം അടിപൊളിയായിരുന്നു. രണ്ട് ഷേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഐസ്ക്രീം ആഡ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. പിന്നെ നല്ല തണുപ്പാണ് ഇവിടുത്തെ ഷേക്കിന്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഷേക്കിന് ചില ആൾക്കാർ ഒരു വട്ടപ്പേരിട്ടിട്ടുണ്ട്, ബ്രെയിൻ ഫ്രീസ്. ഇവിടുന്ന് ഷേക്ക് കുടിച്ചു കഴിഞ്ഞാൽ ആ പേപ്പർ ഗ്ലാസ് ഈ വേസ്റ്റ് ബിന്നിൽ തന്നെ ഇട്ടേക്കണേ. നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഷേക്കും ആ ഷേക്ക് സ്പോട്ടും പറ്റുമെങ്കിൽ ഈ പോസ്റ്റിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.